Today in this class, let us learn about scientific theory and scientific law. A scientific theory is a well-substantiated explanation of a set of observations and the related well-tested hypothesis which has successfully survived repeated scrutiny and testing. And it remains valid over time in the light of more evidences and is capable of making further predictions about the phenomenon or others. എല്ലാവരും സയന്റിഫിക് തിയറി എന്ന് കേട്ടിട്ടുണ്ടാവും. ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള തിയറീസിൽ പെട്ടതാണ്. കൈനറ്റിക് തിയറി, ബാലൻസ് ബോണ്ട് തിയറി, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള വെൽ നോൺ ആയിട്ടുള്ള കെമിസ്ട്രിയിലെ തിയറീസ് ആണ്. എന്താണ് ഈ തിയറീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്ലനേഷൻ ആണ് ഈ തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് എന്തെങ്കിലും ഒരു കണ്ടിട്ട് ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഒരു പ്രതിഭാസം ചുറ്റുവട്ടത്തും കണ്ടു കഴിയുമ്പോൾ അത് എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ തിയറീസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ കാണുന്ന ഫിനോമിനെ കുറിച്ചുള്ള ഒരു ഹൈപ്പോത്തസിസ്, അതുമാണ് സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്. സയന്റിഫിക് തിയറി പ്രൂവ് ചെയ്യാൻ പറ്റണം. പ്രൂവ് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ടാണ് ആ തിയറി ബിൽഡ് ചെയ്ത് വരുന്നത് അല്ലെങ്കിൽ വളർന്നു വരുന്നത്. അത് മാത്രമല്ല, അത് എല്ലാ കാലഘട്ടത്തിലും അതേപോലെ തന്നെ ആ തിയറി ഇരിക്കുമ്പോ പുതിയ എവിഡൻസ് വരണവരെ, പുതിയ എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ തെളിവുകൾ വരണവരെ അല്ലെങ്കിൽ ഇത് ഡിസ്പ്രൂവ് ചെയ്യുന്നത് വരെ അത് എന്നും നിലനിൽക്കുന്നതായിരിക്കും. അത് മാത്രമല്ല, ഇതിനെ വെച്ചിട്ട് നമുക്ക് വേറെ ഫിനോമിനനെ അല്ലെങ്കിൽ വേറൊരു കാര്യങ്ങളെ കുറിച്ചുള്ള പ്രെഡിക്ഷൻസ് നടത്താനും പറ്റും. ഇതാണ് സയന്റിഫിക് തിയറി എന്ന് പറയുന്നത്. Scientific theory is a body of logical explanatory concepts that best fits the presently known facts about a phenomenon or a group of phenomena and is valid as long as there is no evidence to dispute it. Nan parney oru theory, Dalton's atomic theory nilanirunnu ennu varayana pudhiya theory vare, Bohr's atomic theory allengil Rutherford's theory varunnathu varaikkum ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി വാലിഡ് ആയിരുന്നു. അതിലൊരു തെറ്റുണ്ടെന്ന് ആർക്കും തോന്നിയില്ല. അതായത് പുതിയ തിയറി കൊണ്ടുവരുന്ന വരെ നമ്മൾ പഠിക്കുന്ന എല്ലാ തിയറിയും വാലിഡ് ആയിരിക്കും. ഓക്കെ, വാലൻസ് ബോണ്ട് തിയറി കുറെ കാര്യങ്ങളെ കുറിച്ച് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ്. പക്ഷെ ചില കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അതിനേക്കാളും നല്ല തിയറി എന്ന് പറയാൻ പറ്റില്ല. വേറെ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഉടലെടുത്തു. ഒരു തിയറി ഡിസ്പ്രൂവ് ചെയ്യുന്നതുവരെ ആ തിയറി വാലിഡ് ആയിരിക്കും. ലെറ്റ് അസ് ഡിസ്കസ് വാട്ട് ആർ ദി ക്രൈറ്റീരിയ ദാറ്റ് എ തിയറി ഇസ് എക്സ്പെക്ടഡ് ടു മീറ്റ്. എ തിയറി ഷുഡ് ബി റാഷണൽ. റാഷണൽ മീൻസ് ജസ്റ്റിഫയബിൾ. എന്താ റാഷണൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോജിക്കൽ ആയിരിക്കണം. ലോജിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഒബ്സർവേഷനുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നതായിരിക്കണം തിയറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജസ്റ്റിഫൈ അല്ലെങ്കിൽ റീസൺ ചെയ്യാൻ പറ്റാത്ത ഒരു തിയറിനെ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. സെക്കൻഡ് ഇസ് എ തിയറി ഷുഡ് ബി റെലവൻറ്റ്. റെലവൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഗിവ് എ ക്ലിയർ സ്ട്രേറ്റ് ഫോർവേഡ് എക്സ്പ്ലനേഷൻ ഓഫ് എ ഫിനോമിനൻ. എവിടെയെങ്കിലും ഒരു പ്രതിഭാസം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും തിയറി എന്ന് പറയുന്നത്. അപ്പം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റിയിട്ടുണ്ടാവണം. കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിൽ ലൂപ്പ് ഹോൾസ് ഉണ്ട്. അതിൽ നിന്ന് വേറൊരു ചോദ്യം മറ്റുള്ളവർക്ക് ചോദിക്കാൻ പറ്റുന്ന വിധത്തിലാണ് ആ തിയറി എങ്കിൽ ആ തിയറി വാലിഡ് ആവില്ല. Third postulate is a theory, criteria is a theory should be empirically testable. ennu parney kanittundengile test cheyan pattana, idu proof undavanam, telivu undavanam, adu disprove cheynadu vare aa proof ennum nilanilkunnathayirikkanam. adu adinte pratheegathayanu. A theory should be firmly grounded upon evidences from controlled repeated experiments. അതായത് തിയറിക്ക് പ്രൂഫ് കിട്ടാൻ വേണ്ടി നമ്മൾ എക്സ്പെരിമെന്റ്സ് കണ്ടക്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യേണ്ടി വരും കൂടുതൽ. അങ്ങനെയാണ് നമ്മൾ തിയറിക്കുള്ള അടിസ്ഥാനം ഉണ്ടാക്കുന്നത്. Fourth criteria is a theory should be falsifiable. Falsifiable means what? ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ അതിന് തെറ്റാന്ന് പ്രൂവ് ചെയ്യാനുള്ള എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിരുന്നു എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. അതായത് എന്നും നിലനിൽക്കുന്നതായിരിക്കണം ഒരു തിയറി എന്ന്. ആ തിയറിനേക്കാളും ബെറ്റർ തിയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തിയറിയെ അവസാനിക്കുന്നു എന്ന് വിചാരിക്കേണ്ടിയിട്ട് വരും. ദാറ്റ് ഇസ് എ തിയറി ഷുഡ് ബി ടെൻഡേറ്റീവ്, കറക്റ്റബിൾ ആൻഡ് മോഡിഫയബിൾ ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ ഫാക്ട്സ് അൺകവേർഡ് ഡ്യൂറിംഗ് ഫെർദർ റിസർച്ച്. അതിനുവേണ്ടിയാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത് തന്നെ. അതായത് ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന തിയറീസ് ഒക്കെ ശരിയാണോ
അല്ലെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഫിനോമിന അല്ലെങ്കിൽ ഒബ്സർവേഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത തിയറീസ് ആണോ ഇപ്പൊ ഇരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പുതിയ തിയറി കൊണ്ടുവരാൻ പറ്റുമോ, ഇതൊക്കെയാണ് റിസർച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫോൾസിഫയബിൾ ആണ് എപ്പോഴും തിയറീസ്. നെക്സ്റ്റ് ക്രൈറ്റീരിയസ്, എ തിയറി ഷുഡ് ബി പ്രോഗ്രസീവ്. It should be able to explain all of the data gathered under relevant theories of the past and should be able to offer more explanations in a superior manner. Progressive nu parayunnittundengil endha paraya modern adana progressive nu parayunnathu theory modern nu udheshikana endondana new gen modern nu udheshikana endondana ippo ulla ella vidhulla informationum vechittu aa theory sheriyum aayirikkanam palayidu vechittu aa theory sheriyaayirikkanam ഈ ഭാവിയിൽ എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലനേഷൻ അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം ഒരു തിയറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് നെക്സ്റ്റ് ക്രൈറ്റീരിയസ്, തിയറി ഷുഡ് ബി എക്സ്റ്റെൻസിബിൾ. എക്സ്റ്റെൻസിബിൾ മീൻസ് വി ക്യാൻ കണക്ട് ഇറ്റ് വിത്ത് അദർ തിയറീസ്. ഇറ്റ് ഷുഡ് ബി ഏബിൾ ടു ലീഡ് ടു ന്യൂ ടെസ്റ്റബിൾ പ്രപ്പോസിഷൻസ് ദറ്റ് ക്യാൻ ഫോം ബേസിസ് ഓഫ് ഫ്രൂട്ട്ഫുൾ ഇൻവെസ്റ്റിഗേഷൻസ് ഓൺ അദർ ഫിനോമിന ടു. For example, Newton's theory led to improvements in understanding hydrodynamics, optics, electricity, magnetism, thermodynamics, etc. അത് എക്സ്റ്റെൻസിബിൾ ആയിരിക്കണം. വേറെ തിയറീസുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല തിയറി ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. നമ്മൾ ന്യൂട്ടൺസ് തിയറീസ് പഠിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ തിയറീസ് കാരണം നമുക്ക് എന്താ പറയുക, കൂടുതൽ നന്നായിട്ട് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞ ഫീൽഡും ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ഫീൽഡും മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ഫീൽഡിലും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് മാത്രമല്ല ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി തന്നെ വന്നത് കൊണ്ടാണ് അതിനേക്കാളും നല്ല തിയറീസ് അതിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്ത് അല്ലെങ്കിൽ വളർന്ന് വന്നത്. സെവൻത് ക്രൈറ്റീരിയസ്, എ തിയറി ഷുഡ് ബി യൂസ്ഫുൾ ആൻഡ് എഫക്റ്റീവ് ഇൻ സോൾവിങ് പ്രോബ്ലംസ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ തിയറി കൊണ്ടുവരുന്നത് തന്നെ. അപ്പൊ അത് ആ പ്രോബ്ലം എപ്പോഴും സോൾവ് ചെയ്യുന്ന ഒരു തിയറി ആയിരിക്കണം. അതായത് ഫിനോമിനൻ, നമ്മൾ ചുറ്റുവട്ടത്തും കാണുന്ന ഫിനോമിനൻ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും ഏതൊരു തിയറി. ഇറ്റ് ഷുഡ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ യൂട്ടിലൈസബിൾ ഇൻ സോൾവിംഗ് റെക്കഗ്നൈസ്ഡ് പ്രോബ്ലംസ് ഓൺ ദ ബേസിസ് അൺസോൾവബിൾ ഓൺ ദ ബേസിസ് ഓഫ് പ്രീവിയസ് തിയറീസ്. സം എക്സാമ്പിൾസ് ഓഫ് സയന്റിഫിക് തിയറീസ് ആർ ഡാൽട്ടൺസ് ആറ്റോമിക് തിയറി, തിയറി ഓഫ് മെക്കാനിസം, പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി, ഐൻസ്റ്റീൻ തിയറി, ഡാർവിൻസ് തിയറി, എക്സെട്ര. നൗ ലെറ്റ് അസ് ഡിസ്കസ് വാട്ട് ഇസ് എ ലോ. എല്ലാവരും സയന്റിഫിക് ലോസ് എന്ന് കേട്ടിട്ടുണ്ട്. ലോസ് ഒത്തിരി പഠിച്ചിട്ടുണ്ട്. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ, എന്താണ് ലോ എന്ന് നമുക്ക് നോക്കാം. എ സയന്റിഫിക് ലോ ഇസ് എ കൺസൈൻ സയന്റിഫിക് സ്റ്റേറ്റ്മെന്റ് വെർബൽ ഓർ മാത്തമെറ്റിക്കൽ ഓഫ് ഒബ്സർവ്ഡ് റെഗുലാരിറ്റീസ് അബൌട്ട് ദി കോസ് ആൻഡ് എഫക്ട് ഓഫ് എ ഫിനോമിനൻ ഓർ അബൌട്ട് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനോമിന അണ്ടർ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. A law states what nature does under certain conditions and predicts what happens as long as those conditions are met. Law nu udheshikana endana, law means niyamam ana inde malayalam scientific niyamam ningal allengil shastriyamaya niyamangal endana shastriyamaya niyamangal allengil law nu parayengil oru statement aanu. Statement chalappo oru equation inde roopathil aayirikkum, chalappo verbally aayirikkum, words vechittayirikkum statement, allengil ipo mathematical aayirulla oru equation aayirikkum. കോസ് ആൻഡ് എഫക്ട് ഓഫ് എ ഫിനോമിനെ കുറിച്ചാണ് അത് ഡീൽ ചെയ്യുക. കോസ് ആൻഡ് എഫക്ട്, ഒരു ഫിനോമിനൻ നടന്നു, ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്, അതിന്റെ കാരണം എന്താണ്, ആ കാരണം കൊണ്ട് ഉണ്ടായ എഫക്റ്റ് എന്താണ്, ഇത് രണ്ടും ആയിരിക്കും ആ ലോയിൽ പറയുന്നത് മെയിൻ കാര്യങ്ങൾ. അല്ലെങ്കിൽ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിർവചിക്കുന്നതായിരിക്കും സയന്റിഫിക് ലോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഫിനോമിനൻ, ഏതെങ്കിലും ഒരു ഫിനോമിനനും വേറെ സ്ഥലത്ത് വേറെ ഫിനോമിനനും, ഈ രണ്ട് ഫിനോമിനനും നടക്കാനുള്ള കാരണം എന്താണ്, അല്ലെങ്കിൽ അത് നമ്മുടെ റിലേഷൻഷിപ്പ് എന്താണ്. അതായത് പ്രഷർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോളിയം കൂടുമോ ഇല്ലയോ, ഗ്യാസിന്റെ വോളിയം കൂടുമോ ഇല്ലയോ, ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസിന്റെ വോളിയം കൂടുമോ ഇല്ലയോ, ഇത് ഈ രണ്ട് വേരിയബിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് എന്താ നമ്മുടെ ചാൾസ് ലോയും ബോയിൽസ് ലോ ഒക്കെ പറയുന്നത്. അപ്പൊ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് നമ്മളിപ്പോ മാത്തമെറ്റിക്കലായിട്ട് എഴുതാൻ പറ്റും, വേർഡ്സിലും എഴുതാൻ പറ്റും. അതൊരു കോസ് ആൻഡ് എഫക്റ്റ് ആണ് അതിൽ ഡീൽ ചെയ്യുന്നത്. കാര്യകാരണ സഹിതവും ഒരു പ്രതിഭാസം എങ്ങനെ ഉണ്ടാവുന്നു, അതാണ് ആ ലോയിലിന്റെ മെയിൻ നിർവചനം എന്ന് പറയുന്നത്. അതായത് ഫിനോമിനനുകൾ തമ്മിലുള്ള ബന്ധം കറക്റ്റായിട്ട് നിർവചിക്കുക.
law is a brief statement or simply an equation, and it serves as a summary of a number of facts. It's an empirical generalization of a principle that has passed every conceivable test, and it appears to be without exception at the time or at its original statement. Some of the significant characteristics of a scientific law are as follows. ക്രൈറ്റീരിയ ഒരു സയന്റിഫിക് ലോന് ഏതൊക്കെ ക്രൈറ്റീരിയ വേണം തിയറീസിന്റെ അതേ ക്രൈറ്റീരിയ തന്നെയാണ് സയന്റിഫിക് ലോസിനും വരുന്നത് ഫസ്റ്റ് വൺ ഇസ് എ ലോ ഷുഡ് ബി റാഷണൽ ഓർ ലോജിക്കലി കൺസിസ്റ്റന്റ് ഇറ്റ് ഷുഡ് ബി അൺആംബിഗ്യസ്ലി കോമ്പാറ്റബിൾ വിത്ത് എക്സിസ്റ്റിംഗ് ഒബ്സർവേഷൻസ് ആൻഡ് എവിഡൻസസ് ഞാൻ തിയറിക്കും ഇത് പറഞ്ഞായിരുന്നു റാഷണൽ റാഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ അല്ലെങ്കിൽ റീസണബിൾ റീസൺ ചെയ്യാൻ പറ്റണം നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന ഏതെങ്കിലും ഒരു ഒബ്സർവേഷൻ ആയിട്ടുള്ള ബന്ധമുള്ളതായിരിക്കണം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് അതായത് ഇവിടെ ചുറ്റുവട്ടത്ത് നടക്കാത്ത ഒരു ഫിനോമിനെ കുറിച്ച് ഒരു ലോയും കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് പറ്റില്ല അപ്പൊ റാഷണൽ ആയിരിക്കണം ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിയറിക്കും അതുപോലെ തന്നെയാണ് ചുറ്റുവട്ടത്തുള്ള ഫിനോമിനന്റെ ഒബ്സർവേഷൻസ് വെച്ചിട്ടാണ് നമ്മളൊരു തിയറിയും കൊണ്ടുവരുന്നത് അത് വെച്ചിട്ട് തന്നെയാണ് ലോയും കൊണ്ടുവരുന്നത് എ ലോ ഷുഡ് ബി റെലവെന്റ് എ ലോ ഷുഡ് ബി റെലവെന്റ് തിയറി ഷുഡ് ബി റെലവെന്റ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അതുപോലെ തന്നെയാണ് ലോ It should give a clear forthright prescription of a phenomenon or relationship between phenomenon. അതായത് ഒരു ഫിനോമിനന്റെ കറക്റ്റ് ആയിട്ടുള്ള ബന്ധം അതിലെ രണ്ട് വേരിയബിൾസ് അതിൽ നമ്മൾ എടുക്കുന്ന രണ്ട് വേരിയബിൾസ് വോളിയം ടെമ്പറേച്ചർ ഇത് തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയതായിരിക്കണം ഒരു ലോ എന്ന് പറയുന്നത് തേർഡ് ക്രൈറ്റീരിയ ഇസ് എ ലോ ഷുഡ് ബി എംപിരിക്കലി ടെസ്റ്റബിൾ That is, a law should firmly stand its ground when faced with the outcomes of controlled repeated experiments. ഒരു ലോയുടെ ബേസിസ് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റ്സ് ആയിരിക്കും ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്ത് 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 കണ്ടെത്തിയിട്ടായിരിക്കും ഈ ലോ കൊണ്ടുവന്നത് ടെമ്പറേച്ചർ കൂട്ടുകയും കുറയ്ക്കുന്നതനുസരിച്ച് വോളിയം ഗ്യാസിന്റെ വോളിയം എങ്ങനെ മാറി എന്ന് ഒത്തിരി ഒത്തിരി എക്സ്പെരിമെന്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയതായിരിക്കും എന്ത് ചാൾസ് ലോയും ബോയിൽസ് ലോ ഒക്കെ Fourth one, a law should be falsifiable. Falsifiable means that can be proved wrong. It should be modifiable on the basis of new facts uncovered during further research. ഭാവിയിൽ എന്തെങ്കിലും ഒരു പുതിയ കണ്ടുപിടുത്തം വന്നു അല്ലെങ്കിൽ പുതിയ ഗവേഷണം നടന്നതിന്റെ ഫലമായി ഈ ഒരു ഫിനോമിനലിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു വരുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ ഈ ഒറിജിനൽ ഉള്ള ലോ തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ തെറ്റാ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ലോ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ അതായത് പുതിയ എവിഡൻസ് അല്ലെങ്കിൽ പുതിയ തെളിവുകൾ കിട്ടുന്നത് വരെ മാത്രമുള്ള ആ ലോയിന്റെ വാലിഡിറ്റി ലോ എന്നും അതേപോലെ തന്നെ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല പുതിയ തെളിവുകൾ കിട്ടുന്നത് വരെ ജീവിക്കുന്ന ഇതിനെയാണ് നമ്മൾ ലോ എന്ന് പറയുന്നത് ഫിഫ്ത്ത് ക്രൈറ്റീരിയ ഇറ്റ് ഷുഡ് ബി ഇൻ ഹാർമണി വിത്ത് അതർ സയന്റിഫിക് ലോസ് It should not contradict the facts stated by other laws. ഇപ്പൊ ലോയിന്റെ ഒരു പ്രത്യേകതയാണ് മറ്റുള്ള ലോകളൊക്കെ തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നതായിരിക്കരുത് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ലോ എന്ന് പറയുന്നത് അതെപ്പോഴും ആ മറ്റുള്ള ലോസുമായിട്ട് ചേർന്ന് പോകണം സിക്സ് ക്രൈറ്റീരിയ ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ നോ എക്സെപ്ഷൻസ് ടു വാട്ട് ഇറ്റ് പ്രെഡിക്ട്സ് ഷുഡ് ബി ഫൗണ്ട് ഇൻ ദ റിയൽ വേൾഡ് ഒരു ലോയ്ക്ക് ഒരു ലോയ്ക്ക് എതിരായിട്ടുള്ള ഒരു ഫിനോമിനനെ നമ്മൾ എന്താ പറയുക ലോകത്തില് കാണരുത് ആ കാലഘട്ടത്തില് ഭാവിയിൽ ചിലപ്പോൾ വരാം ഭാവിയിൽ ഈ ലോയ്ക്ക് തെറ്റായിട്ട് ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി എന്ന് വരാം പക്ഷെ അത് കൊണ്ടുവന്ന കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിന് എതിരായിട്ട് ലോസ് ആൻഡ് എക്സാമ്പിൾസ് നിങ്ങൾക്ക് അറിയാവുന്ന ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ എല്ലാവരും പഠിച്ചിട്ടുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് The first, second and third laws of thermodynamics, Boyle's law, Charles law, Cavalier's law, Avogadro's law, etc. are examples for laws. Now let us discuss what are the differences between the two terms, the law and theory. Scientific laws and scientific theories are based from the scientific method. of formation and testing of hypothesis and can predict the behavior of the real world. Both the terms law and theory share several common characters. Both are rational, both are relevant, both are empirically testable and both are falsifiable. ഈ നാലെണ്ണം രണ്ട് നാല് characteristics
രണ്ടിനും ഉണ്ട്, സയന്റിഫിക് ലോയ്ക്കും ഉണ്ട്, സയന്റിഫിക് തിയറിക്കും ഉണ്ട്. ഇത് രണ്ടും റാഷണൽ ആണ്, രണ്ടും റെലവെന്റ് ആയിരിക്കണം, രണ്ടും എംപിരിക്കലി ടെസ്റ്റബിൾ ആയിരിക്കണം, രണ്ടും ഫാൾസിഫയബിളും ആയിരിക്കണം. ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ലോ ആൻഡ് തിയറിയും തമ്മിൽ? തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ രണ്ട് പേരിട്ട് ഇതിനെ വിളിക്കുന്നത്. അതെന്താണ് ഡിഫറൻസ് എന്ന് നോക്കാവുന്നതാണ്. എല്ലോ ഫസ്റ്റ് ഡിഫറൻസ് ഇസ് ദാറ്റ് എല്ലോ സെർവ്സ് ആസ് എ കൺസൈസ് സമ്മറി, എ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട് ഓഫ് എ നമ്പർ ഓഫ് ഒബ്സർവ്ഡ് ഫാക്ട്സ് അണ്ടർ എ സെറ്റ് ഓഫ് കണ്ടീഷൻസ്. But a theory is an extensive general principle broader in scope that logically explains those facts. For example, laws describe patterns of facts and theories explains the patterns. The behavior of ideal gases under changing conditions of temperature or pressure is stated by the ideal gas laws. But the kinetic molecular theory is an explanation of this behavior. ലോയും തിയറിയും തമ്മിലുള്ള വ്യത്യാസത്തിന് ഒരു കാരണം എന്ന് പറയുന്നത്, ലോ എപ്പോഴും ഒരു എന്താ പറയുക, ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നമുക്ക് ചുറ്റുവട്ടത്തും കാണുന്ന ഫാക്റ്റിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. തിയറി അത് എന്തുകൊണ്ട് അങ്ങനെ നടന്നു എന്നതിനുള്ള റീസൺ ആണ് പറയുക. തിയറി ആ ഒബ്സർവേഷന്റെ റീസൺ ആണ് ഡിസ്കസ് ചെയ്യുക. പക്ഷെ ലോ എന്ന് പറയുന്നത് ആ കണ്ട ഒബ്സർവേഷൻ അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ്, രണ്ട് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നാണ് പറയുക. വോളിയം ടെമ്പറേച്ചർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? ഏതാണ്? ചാൾസ് ലോയാണ്. ഈ ചാൾസ് ലോയില് വോളിയം ടെമ്പറേച്ചറും ഇങ്ങനെ വന്നതിന് കാരണം, അതായത് വോളിയം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് വോളിയം കൂടുന്നുണ്ട് എന്നതിന് കാരണം പറയുന്നത് തിയറി ആയിരിക്കും. ആ തിയറിയുടെ പേരാണ് നമ്മൾ വിളിക്കുന്നത് കൈനറ്റിക് മോളിക്കുലർ തിയറി. കൈനറ്റിക് മോളിക്കുലർ തിയറിയിൽ പറയുന്നുണ്ട് ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്താ പറയുക, മോളിക്യൂൾസിന് എനർജി കൂടും, അപ്പൊ അത് കൂടുതൽ വേഗത്തിൽ മൂവ് ചെയ്യും അല്ലെങ്കിൽ കൊളൈഡ് ചെയ്യും, റാൻഡം മൂവ്മെന്റ് വരും, അതുകൊണ്ടാണ് വോളിയം കൂടുന്നത് എന്നുള്ള റീസൺ ആ മോളിക്കുലർ തിയറിയാണ് പറയുന്നത്, ലോ പറഞ്ഞിട്ടില്ല. അപ്പൊ അതാണ് ഒരു ഡിഫറൻസ്. സെക്കൻഡ് ഡിഫറൻസ് ഇസ് എ ലോ ക്യാൻ ബി എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ഓർ എ സിംഗിൾ മാത്തമെറ്റിക്കൽ ഇക്വേഷൻ. എ തിയറി കനോട്ട് ബി എക്സ്പ്രസ് ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഇസ് എ ബോഡി ഓഫ് നോളജ് ആൻഡ് എക്സ്പ്ലനേറ്ററി കൺസെപ്റ്റ്സ് ആൻഡ് ഇസ് മച്ച് മോർ കോംപ്ലക്സ്. രണ്ടാമത്തെ ഡിഫറൻസ്, ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പറയാൻ പറ്റും, അതായത് വോളിയം ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ടെമ്പറേച്ചർ ഓഫ് എ ഗ്യാസ് എന്ന് നമ്മൾ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് മതി, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടി, ഒരു കുഞ്ഞു ഇക്വേഷൻ മതി. പക്ഷെ തിയറി നമ്മൾ അങ്ങനെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ പറയാൻ പറ്റില്ല. തിയറി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ രണ്ടും എന്താ പറയുക, അഞ്ചാറ് സെന്റൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് വലുതായിരിക്കും. തിയറിയിൽ നമ്മൾ പറയുന്നു നമ്മൾ ചൂടാക്കണതനുസരിച്ച് മോളിക്യൂൾസിന് എനർജി കൂടുന്നു, എനർജി കൂടുന്ന മോളിക്യൂൾസ് റാൻഡമായിട്ട് കൊളൈഡ് ചെയ്യും, റാൻഡമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ സ്പേസ് കൂടുതൽ വേണ്ടി വരും, സ്പേസ് കൂടുതൽ വേണ്ടി എന്താ പറയാ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ആനുപാതികമായിട്ട് വോളിയം കൂടും എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടിയിട്ട് വരും. അതാണ് തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. Third is, a law states what nature does under certain conditions and predicts what will happen as long as those conditions are met. A theory explains how nature works. ഒരു ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രകൃതി എങ്ങനെയാണ് ചില കണ്ടീഷൻസ് ഒക്കെ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി എങ്ങനെ പെരുമാറും എന്ന് പറയുന്നതാണ് ഒരു ലോ എന്ന് പറയുന്നത്. തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി അങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അമ്മ തിയറി എന്ന് പറയുന്നത്. Fourth is, a law being a concise descriptive statement of well established facts is rarely discarded altogether.
although it may be modified when new evidence as to its limitations of content comes forth later. A theory, on the other hand, is not a description but an explanation of a set of observations which is valid only as long as there is no evidence to dispute it. ലോ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. ലോ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാവുന്നതാണ്. എന്നാലും ലോസ് തിരുത്തി എഴുതിയവരുണ്ട്. പുതിയ എവിഡൻസ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഫോൾസിഫയബിൾ ആന്ന് പറഞ്ഞു. ഫോൾസിഫയബിൾ എന്ന് പറഞ്ഞാൽ പുതിയ എവിഡൻസ് വരുന്നത് വരേക്കാണ് ലോയുടെ നിലനിൽപ്പുള്ളൂ. ഈ തിയറി അങ്ങനെയല്ല. തിയറിനെ പെട്ടെന്ന് നമുക്ക് മാറ്റി എഴുതാം. ഈ തിയറിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഫിനോമിനെ, എങ്കിൽ നമ്മൾ മാറ്റി വേറൊരു തിയറിയിലേക്ക് പോകുന്നു. അപ്പൊ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റും. ലോയിനെ ഡിസ്പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതായത് ലോ അത്രയ്ക്ക് ട്രൂ ആണ് എന്ന് പറയാവുന്നതാണ്. Now let us discuss what were the and a revision of scientific theories and laws. സയന്റിഫിക് തിയറി ലോസ് മാറിയിട്ടുണ്ട് പല കാലഘട്ടത്തിലും. പുതിയ തിയറി വന്നപ്പോൾ ഫാൾസിഫയബിൾ എന്ന് പറയാൻ പറഞ്ഞു. ഒരു കാലഘട്ടത്തിൽ അതിനെ തെറ്റാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണ് ജസ്റ്റ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അരിസ്റ്റോട്ടൽ, അരിസ്റ്റോട്ടൽ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്, ഹെവി ഒബ്ജക്ട്സ് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗം എത്തുമ്പോൾ ലൈറ്റർ ഒബ്ജക്ട്സ് പതുക്കെ എത്തുള്ളൂ. നമുക്കറിയാവുന്ന ഒരു ബോള് മുകളിൽ നിന്ന് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് താഴേക്ക് എത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ വെലോസിറ്റി കൂടുതലാണ്. പക്ഷെ ഒരു ഫെതർ എന്ന് പറഞ്ഞാൽ തൂവൽ താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ എത്തുള്ളൂ, അതിന്റെ വെലോസിറ്റി കുറവാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഇത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് ഗലീലിയോ ഗലീലിയുടെ കാലഘട്ടം വരെ ഉണ്ടായുള്ളൂ. കാരണം ഗലീലിയോ ഗലീലി എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ലീനിങ് ടവർ ഓഫ് പിസയുടെ മുകളിൽ കയറിയിട്ട് അതിനെ എയർ ഇവാക്വേറ്റ് ചെയ്തിട്ട് ഈ ഫെതറിനെയും ബോളിനെയും താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരേ വേഗതയിലാണ് താഴേക്ക് വീഴുന്നതെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ കണ്ടു. അത് എന്ന് മനസ്സിലായി ഫ്രിക്ഷൻ, എയറിന്റെ ഫ്രിക്ഷൻ കാരണമാണ് രണ്ടുപേരും കല്ലല്ലെങ്കിൽ ബോള് പിന്നെ തൂവലും പല വേഗത്തിൽ വന്ന് താഴേക്ക് പതിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് എയറിന്റെ ഫ്രിക്ഷൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ അത് അരിസ്റ്റോട്ടലിന്റെ തിയറി ഏത് കാലഘട്ടം വരെ ഉണ്ടായുള്ളൂ, ഗലീലിയോ ഗലീലിയുടെ ലീനിങ് ടവർ ഓഫ് പിസയിലെ എക്സ്പെരിമെന്റ് വരെ ആളുകൾ വിശ്വസിച്ചുള്ളൂ. അത് കഴിഞ്ഞത് ഫോൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി, ഡാൽട്ടൻസ് ആറ്റോമിക് തിയറിയിൽ പറയുന്നത് ആറ്റത്തിനേക്കാളും ചെറുതായിട്ട് ഒന്നുമില്ല എന്നാണ്. നമുക്കറിയാവുന്നതാണ് റദർഫോർഡ് പ്രോട്ടോൺ കണ്ടുപിടിച്ചു, ജെയിംസ് ചാഡ്വിക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു, ജെ ജെ തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ആ തിയറി ഇൻവാലിഡ് ആയി പോയി. ഡാൽട്ടൻസ് ആറ്റോമിക് തിയറി ശരിയല്ല എന്ന് മനസ്സിലായി. കാരണം ആറ്റത്തിനേക്കാളും ചെറുതായിട്ട് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ വേറെ അരീനസ് തിയറി ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്, അരീനസ് തിയറിയുടെ കൺസെപ്റ്റ് അനുസരിച്ച് ആസിഡും ബേസിനെയും പ്രത്യേകത ആസിഡ് എച്ച് പ്രോട്ടോൺസിന് തരും അല്ലെങ്കിൽ എച്ച് പ്ലസിന് തരും, ബേസ് ആണെങ്കിൽ ഒ എച്ച് മൈനസിന് തരും. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആസിഡും ബേസും അങ്ങനെയൊന്നുമല്ല. ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന ബ്രോൺസ്റ്റഡ് ലവറി കൺസെപ്റ്റിലാണെങ്കിൽ പ്രോട്ടോൺ ഡോണറും പ്രോട്ടോൺ അക്സെപ്റ്ററും ആണ് ആസിഡും ബേസും. ലൂയിസ് തിയറിയിലാണെങ്കിൽ ഇലക്ട്രോൺ അക്സെപ്റ്ററും ഇലക്ട്രോൺ ഡോണറുമാണ്. അപ്പൊ അങ്ങനെ തിയറീസ് മാറി മാറി വന്നു. അപ്പൊ തിയറീസ് ഒത്തിരി മാറി മാറി വരാറുണ്ട്, പക്ഷെ ലോസ് അങ്ങനെ അധികം മാറാറില്ല. എന്നിരുന്നാലും ലോസും ഡിസ്പ്രൂവ് ചെയ്തതുണ്ട്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയും പറയുന്നത് എനർജീനെ ഒരിക്കലും നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മാസിനെ നശിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അതിനെ തിരുത്തി എഴുതിയ സയന്റിസ്റ്റ് ആണ് ഐൻസ്റ്റീൻ എന്ന് പറയുന്നത്. ഐൻസ്റ്റീൻ്റെ കൺസെപ്റ്റില് നമുക്ക് വേണമെങ്കിൽ മാസിനെ കുറച്ച് ഭാഗം മാസിനെ വേണമെങ്കിൽ എനർജി ആക്കി മാറ്റാൻ പറ്റും. അതായത് പുതിയ എനർജീനെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും മാസിൽ നിന്ന്. അപ്പൊ അതും ഡിസ്പ്രൂവ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. Now let us discuss what is meant by scientific research. ellavarum ketittulla oru vaakkaanu scientific research. What is scientific research? It is a scientific and systematic research for relevant information on a specific topic. An original contribution for the advancement of the existing stock of knowledge on the topic. ശരിക്കും റിസർച്ച് ഗവേഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്. എവിടെ നിന്നുള്ള യാത്രയാണ്? അറിയില്ലാത്ത കാര്യത്തിൽ നിന്ന് അറിയുള്ള കാര്യത്തിലേക്കുള്ള ഒരു യാത്രേനെയാണ് നമ്മൾ സയന്റിഫിക് റിസർച്ച് എന്ന് പറയുന്നത്.
സയന്റിഫിക് റിസർച്ചിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുന്നു, അതായത് നമ്മൾ നേരത്തെ ഒരു സയന്റിഫിക് മെത്തേഡ് കണ്ടതിൽ നമ്മൾ ജോൺ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം കണ്ടായിരുന്നു. ആ ജോൺ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഉള്ളിൽ ഒരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്തു. ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ആൾ ഒരു യാത്രയിൽ അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പെരിമെന്റേഷൻ പ്രോസസ്സിലൂടെ കടന്നുപോയി. അതിനാണ് നമ്മൾ റിസർച്ച് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരുന്നു, ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് സയന്റിഫിക് റിസർച്ച് ആയിട്ട് കരുതാവുന്നതാണ്. സൊ ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് സയന്റിഫിക് റിസർച്ച് ഇസ് ഡിസ്കവറിങ് ആൻസേഴ്സ് ടു ക്വസ്റ്റ്യൻസ് ത്രൂ ദ ആപ്ലിക്കേഷൻ ഓഫ് സയന്റിഫിക് പ്രൊസീജിയേഴ്സ് ആൻഡ് അച്ചീവിംഗ് ന്യൂ ഇൻസൈറ്റ്സ് ഇൻ ടു ദ സെലക്ടഡ് ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ്. സോ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡീൽ വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്. ഓക്കെ, താങ്ക് യു.